ജീം ചിത്താത്ത കുട്ടികളുടെ സദാചാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതാ നോക്കൂ, ആപ്പിൾ ജ്യൂസ് ആണ് പോലും ആപ്പിൾ ജ്യൂസ്. ഇതാ ഇപ്പുറത്തിരിക്കുന്ന സഹരിക്കാരി നോക്കൂ, ആ സഹരി ഉടുത്തപ്പോ തന്നെ ഇല്ലാത്ത സദാചാരം ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു. പാവം, ആപ്പിൾ ജ്യൂസിന്റെ മധുര കൂടുതൽ കാരണം അച്ചാർ കൂട്ടി കഴിക്കുകയാണ് ആ കുട്ടി. It is none of my business, but I am watching you. Hala, ada engal vilichatha chali nammala sanishinte veedinte apparathil aaru girlfriend illi ayale baaryan number unda mobile number odi endha chali yenu try cheyirukkirune mutta nokki veshe pullikari veenilla aaru shootrile sanisha avanikku pinna poi kaanu nee number undengi tha അവളുടെ വീട്ടിലാ. അപ്പൊ ഈ വരുന്ന നമ്മുടെ നാട്ടുകാരന്റെ പുറമെല്ലാം സമ്മതിക്കില്ല, ഇങ്ങനെ ഒരു അന്യായം നമ്മുടെ നാട്ടിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നോക്കണ പോലെയല്ല പുറമേ നിർത്താൻ വന്ന് നോക്കുന്നത്. ഈ സദാചാര കമ്മിറ്റിയിൽ എല്ലാരെയും വിളിച്ചേക്ക് കാര്യങ്ങൾ റെഡി റെഡി മണി മണി ആക്കി കൊടുക്കണം. രണ്ടിനെ കയ്യോടെ പിടികൂടണം. It is none of my business, but I am watching you. Amma, deshanu idare choodirukunu. Mindaandu karan thorangikko, linga sadaacharavadigalu veru. ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവാണെന്നുള്ള എന്താ തെളിവ്? ചേട്ടാ കേരളത്തിലേക്ക് പോരാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ടാണ് പോകുന്നത്. എന്റെ പാസ്പോർട്ട് കോപ്പി, ഇവളുടെ പാസ്പോർട്ട് കോപ്പി, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി, ഇവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി, എന്റെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി, ഇവളുടെ കുഞ്ഞിന്റെ ഞങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, എന്റെ പാൻ കാർഡിന്റെ കോപ്പി, ലൈസൻസിന്റെ കോപ്പി, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് ചേട്ടാ. ഇതൊക്കെ കുന്നംകുളല്ലേ, എത്ര കാശ് ചെലവായി? It is none of my business, but I am watching you. ഡോക്ടർ പത്തമ്പാലത്തെ ബൈജു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്, ഓക്സിജൻ ആയാലും കഴിഞ്ഞു. നേഴ്സ് രോഗി മരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് മൗത്ത് ടു മൗത്ത് സിപിആർ കൊടുക്കൂ. നോ, മൗത്ത് ടു മൗത്ത് സിപിആർ സദാചാരത്തിനെതിരാണ്. Hello internet, my name is Lakshmi Menon, welcome to my channel. ഇനി jokes apart, സദാചാര പോലീസിന്റെ വിക്ടിം അല്ലാത്തടത്തോളം കാലം നമുക്കിതെല്ലാം ഒരു തമാശ മാത്രമാണ്. അപ്പോ ഈ ഒരു മോറൽ പോലീസിന്റെ റിയാലിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയാൻ ആസ് യൂഷ്വൽ ഞാൻ ഗൂഗിൾ കുറെ സെർച്ച് ചെയ്തു, കുറെ ചാനലുകളുടെ ആർക്കൈവ്സിൽ പോയി, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ഞാൻ അവർ ഷോക്ക്. ഞാൻ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലത്തെ കാര്യങ്ങൾ മാത്രമാണ്, ഇന്ത്യയിലത്തെ എന്ന് പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, മോതിരം, സ്വന്തം മോതിരം പണയം വെച്ച് കിട്ടിയ കാശുകൊണ്ട് യാത്ര ചെയ്യുന്ന രഘു എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അത്രയും പണം കയ്യിൽ വെക്കാനുള്ള ലുക്ക് ഇല്ല എന്നുള്ള അതിന്റെ പേരിൽ മർദ്ദിച്ചു കൊന്നു. 5 മാസം പ്രഗ്നന്റായ ഹഫ്സത്തിന് സ്വന്തം ഭർത്താവ് തന്റെ ജാതിയായിട്ട് തോന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് പോയാൽ മതി എന്ന് അടുക്കിയിരിക്കുകയൊക്കെ ചെയ്യും. കൊച്ചിയില് ഒരു രാത്രി ഒരു കൂട്ടുകാരന്റെ കൂടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നത് തെറ്റാണെന്നാണ് അവിടുത്തെ മോറൽ കോപ്സ് പറഞ്ഞത്. ഇത് തസ്ലീമാനൂരാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇങ്ങനെ ഇപ്പൊ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഷാരൻ റാണി, വിജിത് വിൻസെന്റ്, പിന്നെ ഒരു കൊയിലാണ്ടിക്കാരൻ ബാബു എന്നിട്ടൊരു ടാക്സി ഡ്രൈവർ, ഷാഹിദ് ബാവ, സ്വന്തം സഹോദരിയുടെ വീട്ടിൽ പോയി കാറിൽ മടങ്ങുന്ന സമയത്ത് അടിയൊക്കെ കൊണ്ട ഒരാൾക്കാരുണ്ട്, കേളോത്ത്, ഷബീർ ആൻഡ് ഫാസിൽ, പിന്നെ ഒരു സജീവ്, കണ്ണൂർ സ്വദേശി സജീവ്, ഒരു കാഞ്ഞങ്ങാട് നൌഷാദ്, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് ഇങ്ങനെ മോറൽ പോലീസിന് വിക്ടിംസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ ചിലപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. സദാചാരം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. എന്താ പറയാ, എന്റെ ഒരു വ്യൂ പോയിന്റ് ഉള്ള സംഭവങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബിൽ പോകുന്ന ജീൻസ് ഇടുന്ന, ഷോർട്സ് ഇടുന്ന, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്ന ഒരു തെറ്റല്ല. പക്ഷെ ചില ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യണ്ട, അത് ബാക്കിയുള്ളവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരുടെ പുറത്ത് മാത്രമാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ വഴിതെറ്റരുതെന്ന് ചോദിച്ചാൽ ലുട്ടാ, പിന്നെ അവരെ പെട്ടിക്കോട്ട് ഇടിച്ചൊരു നാടാണ്. ഈ പേരും പണവും പ്രശസ്തിയുമുള്ള ആൾക്കാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കളിക്കാനുള്ള വീഡിയോസ് മാത്രമാണ്. ഈ സാധാരണക്കാരൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയി ഫിസിക്കൽ അബ്യൂസും ഹരാസ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ്. അവർ ഉടനെ അവരുടെ മെക്കെട്ട് കയറണം,
സംഭവങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ റീസെന്റ് ഇവന്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ കിസ് ഓഫ് ലവ് എന്നുള്ള ഒരു മാർഗമാണ് ആന്റി സദാചാരക്കാർ ഇതിനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് മീഡിയയുടെയും ജനശ്രദ്ധയും നല്ല രീതിയിൽ പിടിച്ചു പറ്റാൻ ഈ ഒരു മൂമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അവരുടെ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ തെരഞ്ഞെടുത്ത മാർഗം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ആ മാർഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ അവർ തെരഞ്ഞെടുത്ത ആ ഒരു മാർഗത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി ഇപ്പൊ ദുബായിൽ വരെ ഇരുന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ സക്സസ്. ഓരോരുത്തർക്കും അവരവരുടേതായ പാലിക്കേണ്ട സദാചാരങ്ങളുണ്ട്, പക്ഷെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഒരാൾ നിന്ന് നോക്കി ഇങ്ങനെ സർട്ടിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇടപെട്ടേ മതിയാവും എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വേറെ ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പൊ കൊച്ചുകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. പിന്നെ നമ്മുടെ ട്രെയിനിലത്തെ യാത്ര, അതൊട്ടും ഒട്ടും സേഫ്റ്റി ഇല്ല. കാരണം ഇപ്പൊ നമുക്ക് സൗമ്യയുടെ കേസ് അറിയാം, പിന്നെ ഇന്നാള് വേറൊരു സ്ത്രീനെ പച്ചയ്ക്ക് ഇന്ന് കത്തിച്ചു, അങ്ങനെ ഒരുപാട് കേസുകൾ. പിന്നെ സെക്രട്ടറിയുടെ മുമ്പിൽ ആദിവാസികളും നിലനിൽപ്പ് സമരം തുടങ്ങിയിട്ട് ഇപ്പൊ 100 ദിവസമായി, കുറെ എത്ര ദിവസമായി, അതൊന്നും അതിലൊക്കെ ഇടപെട്ട് ഒരു എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് മതി എന്നുള്ള സദാചാരം പഠിപ്പിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളും മൂവ്മെന്റ്സും സംഭവങ്ങളൊക്കെ. സദാചാര പോലീസ് അല്ലെങ്കിൽ സദാചാര ഗുണ്ടകൾ, മോറൽ കോപ്സ് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമില്ല. ഓൺ ദാറ്റ് നോട്ട് ഐ എം റാപ്പിംഗ് അപ്പ് ദിസ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ് ബിലോ ദിസ് വീഡിയോ. എഗ്രി ചെയ്താലും ഡിസഗ്രി ചെയ്താലും കമന്റ് ബിലോ ദിസ് വീഡിയോ. തരാം. Super spreads, don't get them, got that I get better, much better, I'm in this room.